എറണാകുളം വൈറ്റിലയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച ഓട്ടോ തൊഴിലാളികൾക്കെതിരെ കേസ്. 3 പേർക്കെതിരെയാണ് മരട് പോലീസ് കേസെടുത്തത്. ബസ് ഡ്രൈവറുടെ പരാതിയിലും പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് കേസ്. ശരൺ കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ എന്ത് നടപടിയാണ് ഓട്ടോ തൊഴിലാളികൾക്കെതിരെ എടുത്തിരിക്കുന്നത്? മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വൈറ്റിലയിൽ നിന്നും വൈറ്റില ഹബിൽ നിന്നും 2 ബസ്സുകൾ പനങ്ങാടേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ 2 സ്വകാര്യ ബസ്സുകളും തമ്മിൽ മത്സരയോട്ടം നടത്തി. അങ്ങനെ മത്സരയോട്ടം നടക്കുന്നതിനിടയിൽ ഒരു ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടി എതിർവശത്തു കൂടി വരെയായിരുന്ന ഓട്ടോയിലും ഈ ബസ്സിലേക്കും ഇടിച്ച് കയറുകയായിരുന്നു. അങ്ങനെ നിരവധി പേർക്ക് 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഓട്ടോയിൽ ഇടിച്ചോടുകൂടി ആ പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളെല്ലാം കൂട്ടമായി എത്തി ഈ സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമൃത സൂചിപ്പിച്ച പോലെ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. എത്രത്തോളം വലിയ മർദ്ദനമാണ് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരിടേണ്ടി വന്നതെന്നുള്ളതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച ഓട്ടോ തൊഴിലാളികൾക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കുന്നത്. 3 പേർക്കെതിരെയാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബസ് ഡ്രൈവറുടെ പരാതിയിലൊപ്പം തന്നെ പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്.